മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ഭൂമിയിൽ തിരച്ചിൽ തുടരുന്നു വെള്ളാർമല സ്കൂൾ റോഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിൽ ഫയർഫോഴ്സ് നാല് ലക്ഷം രൂപ കണ്ടെത്തി തുക പോലീസ് കൺട്രോൾ റൂമിൽ കൈമാറും ദുരന്തബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ദീപക് മലയമ്മ നൽകും കൂടുതൽ വിവരങ്ങൾ ദീപക് മലയമ്മ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണമടക്കം നഷ്ടമായി എന്ന് പലരും ക്യാമ്പുകളിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് ഇത്രയധികം തുക ഒരുമിച്ച് കിട്ടിയത് ഇ ഇന്ന് രാവിലെയാണ് ഈ വെള്ളാർമല സ്കൂളിന്റെ സ്കൂളിൻ്റെ കൂടി പോകുന്ന റോഡിന്റെ ആ ഓരത്ത് ഒക്കെ ഫയർഫോഴ്സ് സംഘം പരിശോധന നടത്തിയിരുന്നത് ആ ഒരു ഘട്ടത്തിലാണ് ഈ പുനപ്പുഴ ഗതിമാറി ഒഴുകി വന്നിരിക്കുന്ന തീരപ്രദേശത്ത് വെച്ച് കവറിൽ പൊതിഞ്ഞ നിലയിൽ ആ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയിട്ടുള്ളത് അത് പിന്നീട് ആ സംഘം ഇവിടേക്ക് അതായത് ചൂരൽമല ടൗണിലേക്ക് എത്തിക്കുകയും ആ ഒരു പണം നിലവിൽ പോലീസ് കൺട്രോൾ റൂമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നൂറ് രൂപയുടെ ആ അഞ്ച് കെട്ടുകൾ അത്തരത്തിലും അഞ്ഞൂറിൻ്റെ ഏഴ് കെട്ടുകളും അങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വിവാഹം അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങൾ വാങ്ങുക അങ്ങനെ പല സ്വപ്നങ്ങളും ഒക്കെ ആയി കൊണ്ടുവച്ച തുകയായിരുന്നിരിക്കണം കാരണം ബാങ്കിൻ്റെ നോട്ടുൾപ്പെടെ അതായത് ടാഗ് ഉൾപ്പെടെ ആ ഒരു നോട്ട് കെട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതിനിപ്പോൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൈമാറുകയാണ് സ്വാഭാവികമായും അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തും അങ്ങനെ ഉടമകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വിശദീകരണം നൽകി പണം തിരിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് സാധ്യമാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പറയുകയും ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് ചുരൽമലയിലും മുണ്ടക്കൈലും ഒക്കെ ഭാഗികമായാണ് ആ തെരച്ചിൽ പുരോഗമിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള തെരച്ചിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഏതെങ്കിലും തരത്തിൽ വാല്യുബിൾസൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് വീണ്ടെടുക്കാനൊക്കെയുള്ള ശ്രമങ്ങളാണ് സജീവമായി നടക്കുന്നത് യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായൊരു തിരച്ചിലെന്ന് നമുക്കൊരു ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല അതിൻ്റെ ഒരു സമയമേറെക്കുറെ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് ആ തരത്തിലുള്ള പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലെയും വലിയ രീതിയിലുള്ള പരിശോധനകൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ കാര്യം പ്രസക്തമായി ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ സൂചിപ്പാറ പരപ്പമ്പാറ ഉൾപ്പെടെയുള്ള ആ മേഖലകൾ കേന്ദ്രീകരിച്ച് മുണ്ടേരി ഉൾപ്പെടെയുള്ള വനാതിർത്തിയിലൂടെ പുഴ ഒഴുകിപ്പോകുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾക്കാണ് പ്രധാനമായും പ്രാമുഖ്യം നൽകുന്നത് ഏതാണ്ട് മുണ്ടേരി ഫാം മുതൽ പരപ്പമ്പാറ വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ അത് അവിടെയുള്ള പരിശോധനകൾ തുടരുമെന്നുള്ളത് ഇന്നലെ തന്നെ സർക്കാർ വ്യക്തമാക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് മറ്റൊരു കാഴ്ച ഇന്ന് നമ്മൾ ചുരൽമലയിൽ നിന്ന് കണ്ടത് ഈ പഞ്ചായത്ത് അംഗവും കൂടിയായിട്ടുള്ള സുകുമാരൻ ചേട്ടൻ ഇവിടെ പതാക ഉയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏതാ വർഷങ്ങളായി അവർ ചെയ്യുന്ന കാര്യമാണ് പക്ഷേ അതിന് ഒപ്പം അവിടെ ഉണ്ടായിരുന്നത് സേനാ വിഭാഗങ്ങളിലെ കുറച്ച് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ അപൂർവം ചില നാട്ടുകാരുമായിരുന്നു എന്നുള്ള ഒരു കാഴ്ച കൂടി ഇന്ന് ചുരൽമലയിൽ നിന്ന് കാണേണ്ടിയും വന്നു അത് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബെയ്ലി പാലത്തിൻ്റെ തൊട്ടരികിലുള്ള പ്രദേശമാണ് ിപ്പാലത്തിൻ്റെ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന തൂണുകൾ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൂടുതൽ വെള്ളം ആ മേഖലയിലേക്ക് ഒഴുകിവരുന്നത് തടയാനൊക്കെയുള്ള ശ്രമങ്ങൾ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു മേഖലയെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ക്യാമ്പിലുള്ള ആളുകൾക്ക് അവർക്ക് പുനരധിവാസം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ആ കാര്യത്തിലേക്ക് എത്താൻ ഏറെ കടമ്പകളുണ്ട് അതിന് മുന്നോടിയായി തന്നെ വാടക വീടുകൾ അന്വേഷിക്കുന്ന നടപടി ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് പഞ്ചായത്ത് മെമ്പർമാർ ഒപ്പം തന്നെ പഞ്ചായത്തിലെ മറ്റ് ജീവനക്കെ ൊക്കെ ഉൾപ്പെടുന്ന സംഘം റവന്യൂ സംഘം ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഏതാണ്ട് ആറോളം ടീമുകൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തുകയും ആ വീടുകളൊക്കെ വാസയോഗ്യമാണോ അല്ലെങ്കിൽ ആളുകൾക്ക് അവിടെ ചെന്ന് പാർക്കാനുള്ള സൗകര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്ന നടപടികൾ ഇന്നലെ ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ ഇന്നും തുടരുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഈ മേഖലയിൽ എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത് ഇനി എന്തൊക്കെയാണ് ദുരന്ത സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സംഘം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഉണ്ട് അദ്ദേഹം ഇന്ന് പ്പോൾ മുണ്ടക്കായി പുഞ്ചിരിവട്ടം ഉൾപ്പെടെയുള്ള ആ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അവർ നടത്തിയ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപതിലും ഒരു ഉരുൾപൊട്ടൽ ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ പാറക്കല്ലുകൾ ഉൾപ്പെടെ താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വന്ന ഘട്ടത്തിൽ ഇത്തവണ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അതിൽ ഒഴുകി വന്ന മണ്ണും ജലവും ഒക്കെ ചില കേന്ദ്രങ്ങളിൽ കെട്ടിക്കിടക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായി അവർ നൽകുന്ന ഒരു വിശദീകരണം അങ്ങനെ കെട്ടിക്കിടന്ന് അത് പിന്നീട് വീണ്ടും വലിയൊരു ബ്ലാസ്റ്റ് പോലെ യും അത് അവിടെ നിന്നും താഴേക്ക് പതിക്കുമ്പോഴാണ് ഇത്രയധികം വ്യാപ്തിയിലേക്ക് പോവുകയും ചെയ്തത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ആ സംഘം എത്തുകയും ചെയ്തിട്ടുണ്ട് അവർ ഇവിടെ നിന്നും മണ്ണ് ശേഖരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പാറ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ പഠനങ്ങളിലേക്ക് ആ സംഘം കടക്കുകയും ചെയ്യും ഈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സർക്കാർ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ആ ഭൂമി കൂടി ഇദ്ദേഹം പരിശോധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഡോക്ടർ ജോൺ മത്തയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുന്നുണ്ട് അതുകൂടി പരിശോധിച്ചാൽ അവിടെ ദുരന്ത സാധ്യതയില്ല എന്ന ഉറപ്പ് തിനു ശേഷമായിരിക്കും പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട കാഴ്ചയിൽ നിന്ന് ഭിന്നമായി ഏറെക്കുറെ ഒരു ആളുകൾ ഒഴിഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് നിലവിൽ ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ഒക്കെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോഴും കാണാമറിയത്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ട് അവരെ കണ്ടെത്താൻ ഏതെങ്കിലും തരത്തിൽ കഴിയുമോ എന്നുള്ള ശ്രമങ്ങൾ അത് സൂചിപ്പാറയുടെ താഴ്ഭാഗത്തേക്കൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഡി എൻ എ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വിശദാംശങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളെ അവരുടെ രക്തസാമ്പിളുമായി മാച്ച് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബന്ധുക്കൾ എന്നുള്ള നിലയിൽ അവർക്ക് അല്പമെങ്കിലും ആശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ിൽ ഭാഗികമാണെങ്കിൽ പോലും അത് പുരോഗമിക്കുന്നു പുരോഗമിക്കുന്നുവെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാനും സാധിക്കും സുജയ സുജയോ ദീപക് മലയമയാണ് വിവരങ്ങൾ നൽകിയത് നമുക്ക്